നമുക്കെല്ലാം സുപരിചിതമായ ഉണ്ണിത്തണ്ടാണ്. ഇത് വെച്ചിട്ട് ഇന്നൊരു കിച്ചടിയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ധാരാളം ഔഷധ ഗുണമുള്ള ഇതാണ് ഉണ്ണിത്തണ്ട്. ഇരുമ്പിൻ്റെ കലവറ എന്ന് വേണമെങ്കിൽ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. അതുപോലെ ഹീമോഗ്ലോബിൻ കൗണ്ട് കൂട്ടുന്നു, ശരീരത്തിലെ വിഷാംശത്തെ നീക്കാൻ സഹായിക്കും, നാരുകൾ കൂടുതലുള്ളത് കൊണ്ട് നമ്മളുടെ ദഹനത്തെ സഹായിക്കുന്നു. കിഡ്നി സ്റ്റോൺ ഒക്കെ ഉള്ളവർ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അപ്പം നമുക്ക് ഇന്ന് ഇത് വെച്ച് തയ്യാറാക്കുന്ന ഒരു കിച്ചടിയാണ് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത്. ആദ്യം നമുക്കൊന്ന് വട്ടത്തിൽ നുറുക്കിയെടുക്കണം. അതിനുശേഷം ചെറുതായി നുറുക്കിയെടുക്കാം. അതേപോലെ വട്ടത്തിൽ നുറുക്കിയെടുക്കണം. അതിനുശേഷം ചെറുതായി നമുക്ക് നുറുക്കിയെടുക്കാം. ഇരപ്പിണ്ടി അല്ലെങ്കിൽ ഉണ്ണിത്തണ്ട് നമ്മൾ നുറുക്കിയെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. വേണ്ട, ഇത്ര ഉപ്പ് ചേർത്ത് ഇളക്കി വയ്ക്കുക. 50 ഗ്രാം ഉണ്ണിത്തണ്ട് നുറുക്കി ഉപ്പിട്ട് വെച്ചതാണ്. ഇതിലേക്ക് നമുക്ക് 25 ഗ്രാം നാളികേരം, 1 നുള്ള് കടുക്, 4-5 കാന്താരിമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ടോളൂ. ഇത് ചേർത്ത് നന്നായി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഈ 3 ചേരുവകൾ ഇതിലേക്ക് നമുക്ക് അരച്ച മസാല ഒഴിച്ചു കൊടുക്കാം. ഒപ്പം തന്നെ 50 മില്ലി തൈരും കൂടി ഒഴിച്ച് നന്നായി ഇളക്കി കഴി ഇളക്കാം. അപ്പം ഇനി നമ്മൾ ഡയജഷൻ്റെ പ്രശ്നമൊക്കെ വരുമ്പോഴേ വെറുതെ ഡോക്ടറെ അടുത്ത് കാണാനൊന്നും ഓടിപ്പോകണ്ട. ദാ ഇങ്ങനെ ഒരു കിച്ചടി തയ്യാറാക്കിയാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് കടുകും കറിവേപ്പിലയും കൂടി താളിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മളുടെ കിച്ചടി തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്കതും കൂടി ചെയ്യാം. കടുകും വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി താളിച്ചിട്ട് ഈ കിച്ചടി ശീലമാക്കിയാൽ നമുക്കെല്ലാവർക്കും ആരോഗ്യത്തോടെ ഇരിക്കാം. താങ്ക് യു.